ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞ ദിവസം നീസ്ട്രീമിൽ ഒ ടി ടി റിലീസായിട്ട് വന്ന സിനിമയാണ് ദ ലാസ്റ്റ് ടു ഡേയ്സ് എന്ന സിനിമ. അത് സിനിമയെന്ന് മുഴുവൻ അർത്ഥത്തിൽ വിളിക്കണോ അതൊരു ഷോർട്ട് മൂവി എന്ന് വിളിക്കണമെന്നറിയില്ല. 1 മണിക്കൂറും 14 മിനിറ്റുമാണ് അതിൻ്റെ ദൈർഘ്യം. നമുക്ക് ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സിനിമയിലേക്ക് പോകാനുള്ള ലിങ്ക്, സിനിമ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് സിനിമയുടെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ ദൈർഘ്യമാണ്. 1 മണിക്കൂർ 14 മിനിറ്റാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു ദൈർഘ്യം. അത് വേണമെങ്കിൽ വലുതാക്കാമായിരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, എങ്കിലും അത് വലുതാക്കാൻ മുതിർന്നില്ല എന്നുള്ളതൊരു പോസിറ്റീവായിട്ട് തോന്നി. കുറച്ചുകൂടി ചെറുതാക്കമായിരുന്നു എന്നും തോന്നി. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൽ സിതാര ആലപിക്കുന്ന ഒരു ഗാനമുണ്ട്. ആ പാട്ട് എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. മ്യൂസിക്കലി ആ പാട്ടിനൊരു ഒരു വൈബുണ്ട്. മൂന്നാമത്തെ പോസിറ്റീവ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണ രീതി കാണിച്ചു എന്നെനിക്ക് തോന്നി. സാധാരണ ഒരു കേസ് ഉണ്ടാവുന്നു, കേസ് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്കപ്പുറം CBI അന്വേഷിക്കാൻ വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു അന്വേഷണ രീതി എനിക്കിതിൽ ഫീൽ ചെയ്തു. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ, ഒന്നാമത്തെ നെഗറ്റീവ് സിനിമ തുടക്കം മുതൽ അവസാനം വരെ പരാജയപ്പെട്ടു എന്നെനിക്ക് തോന്നിയത് ക്യാരക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യത്തിലാണ്. ഉദാഹരണത്തിന്, ഏറ്റവും ആദ്യം നമ്മൾ കാണുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ റാങ്ക് CI ലെവലിലാണ് പുള്ളി പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന് രാവിലെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ആഹാരം, ഭാര്യ ഉണ്ടാക്കിയ ആഹാരം കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥനെ നമ്മൾ കാണുന്നുണ്ട്. അവസാനം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇയാൾ എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ആ പ്ലേറ്റ് അവിടെ വെച്ചിരിക്കുകയാണ്. ആ എച്ചിൽ പാത്രം അടക്കം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയൊക്കെ സ്വന്തം പാത്രം താൻ കഴുകില്ല, അത് കീഴുദ്യോഗസ്ഥൻ കഴുകണം എന്നൊക്കെ വിചാരിക്കുന്ന അത്രയും ചീപ്പാണോ കേരളത്തിലെ പോലീസ് എന്നൊരു ചെറിയ സംശയം തോന്നി. വളരെ റോങ് ആണത്. ഇനി അങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോലും ആ ലോ റാങ്കിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനോട് തൻ്റെ അന്വേഷണത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും, അവിടെ കേസ് അന്വേഷണത്തിന് വന്നിട്ട് കുറച്ച് സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ഇന്ന കാര്യം കൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചത്, ഇങ്ങനെയാണ് ഈ കേസിൻ്റെ ഒരു തുടക്കം, ഇങ്ങനെയാണ് ഈ കേസിൻ്റെ ഒടുക്കം, ഈ കേസ് ഫയൽ പഠിച്ചിട്ടുള്ളൊരു ഉദ്യോഗസ്ഥന് ഇത് മറ്റൊരാളിങ്ങനെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആ കേസ് അന്വേഷിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിഞ്ഞ കാര്യങ്ങൾ ഏറ്റവും കീഴുദ്യോഗസ്ഥന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക, അത്തരം ഒരുപാട് പോർഷൻസ് ഒട്ടും ലോജിക്കിന് നിരക്കാത്തതുപോലെ തോന്നി. രണ്ടാമത്തെ നെഗറ്റീവായിട്ട് തോന്നിയത് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ധർമ്മജൻ്റെ ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് അയാളെ എണീപ്പിച്ചു വിടുന്നത് ഒരു തമാശയായിട്ടാണ്, അല്ലെങ്കിൽ അതിലൊരു ഒരു നർമ്മം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതുപോലെ ധർമ്മജൻ്റെ എക്സ്പ്രഷനിലൊക്കെ സംഭവിച്ചു പോയതായിരിക്കും. പക്ഷേ അതൊക്കെ വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. കാര്യം അതിന് തൊട്ട് മുമ്പ് ആ രംഗത്തിനെ കൊണ്ട് എത്തിക്കുന്നത് അത്തരമൊരു ഒരു ട്വിസ്റ്റിലാണ്. ഒരു പ്രധാനപ്പെട്ട കേസ് നടന്ന തൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന ഒരു പ്രദേശത്ത് ഒരു ശവസംസ്കാരം നടത്താൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് സംവിധാനമുണ്ട് എന്ന് അറിയാത്തൊരു പോലീസുകാരനൊക്കെ ഒരു വല്ലാത്ത അത്ഭുതമായിരുന്നു. പിന്നെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ പോകുന്നത്, അന്വേഷിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിലുള്ള അച്ചടി ഭാഷാ പ്രയോഗങ്ങൾ, അവിടെയൊക്കെ കുറേ കല്ലുകടികൾ ഫീൽ ചെയ്തു. മൂന്നാമത്തെ നെഗറ്റീവ് അത് തന്നെയാണ് ഈ ഡയലോഗുകൾ, പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഇസ് ഇറ്റ് എ റെയർ കേസ് ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് എന്ന് ചോദിക്കുന്നതും അതിന് കൊടുക്കുന്ന മറുപടിയും, അത്തരം ഡയലോഗുകളൊക്കെ പഞ്ചിന് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും, പക്ഷേ നല്ല നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നാലാമത്തെ നെഗറ്റീവ് ഈ കേസിൻ്റെ കൺക്ലൂഷനാണ്. കാലങ്ങൾ പഴക്കമുള്ള ആർഗ്യുമെൻറ്റിനെ വീണ്ടും പൊക്കിയെടുത്തുകൊണ്ട് വരിക, ഒരു വിചാരണയ്ക്ക് പോലും വക കൊടുക്കാതെ കൊന്നു കളഞ്ഞേക്കുക എന്ന് പറയുന്ന ഒരു കാടൻ നിയമം കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ക്ലൈമാക്സ് പോലെ തോന്നി. ഏറ്റവും അവസാനം എന്തിനിപ്പോൾ കേസ് അന്വേഷിച്ചത് എന്ന് പറയുന്നത് വളരെ പോയിൻ്റ്ലെസ് ആയിട്ടുള്ള ഒരു എൻഡിങ് പോലെയാണ് അനുഭവപ്പെട്ടത്. ആൻഡ് ഏറ്റവും അവസാനം ഒരു പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കണ്ടെത്തൽ എങ്ങനെ പ്രൂവ് ചെയ്തു, അതെങ്ങനെ നമുക്ക് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റും എന്നൊക്കെ പറയുന്ന കുറേ സംശയങ്ങൾ സിനിമയുടെ അവസാനം ബാക്കിയാവുകയാണ്. കുറേ അധികം സംശയങ്ങൾ. ഇനി എന്നെ സംബന്ധിച്ച് ഒരു ആവറേജിൽ താഴെ നിൽക്കുന്ന അനുഭവമായിട്ടാണ് ദ ലാസ്റ്റ് 2 ഡേയ്സ് ഫീൽ ചെയ്ത്. നിങ്ങൾക്കൊരു പക്ഷേ മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവാം, അത് ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.